ദൈവ തിരുനാമം മാർത്തപ്പെടട്ടെ. അഭിവന്ദ്യനായ ഡോക്ടർ തോമസ് അത്തനാസ്യോസ് തിരുമേനി, സഭയുടെ വൈദിക ട്രസ്റ്റി ഏറ്റവും ആദരണീയനായ ഡോക്ടർ ജോൺ സേബ്രഹാം കോനാട്ടച്ചൻ, സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി നമുക്കെല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫ്, നമ്മുടെ എല്ലാം സ്നേഹ ആദരവുകളും പ്രാർത്ഥനയും ഏറ്റുവാങ്ങുന്ന, ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഗുരുനാഥൻ, ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ വി ടി ചാക്കോ മാസ്റ്റർ അവർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന, പ്രത്യേകിച്ചും ഗീവർഗീസ് റംബാച്ചൻ നെളവങ്കാറ്റ്, നിർണം വെല്യപ്പള്ളി വികാരി പ്രിയപ്പെട്ട സി വി ഉമ്മനച്ചൻ, നമുക്ക് വൈദിക നിരയിൽ ഇപ്പോഴിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സക്രിയ കനിക്കാമറ്റമച്ചൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വേദിയിലെ വിശിഷ്ട അതിഥികൾ, സദസ്സിലായിരിക്കുന്ന ഗുരുജനങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രത്യേകിച്ചും മാർത്തോമൻ ഫൗണ്ടേഷൻ അതിലെ അംഗങ്ങളായിരിക്കുന്ന ഈ കുടുംബ സംഗമത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഭിവന്ദ്യനായ ഡോക്ടർ തോമസ് അത്തനാസ്യോസ് തിരുമനസ്സുകൊണ്ട് തൻ്റെ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ അതിൻ്റെ സമാപന വാക്കുകളായി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ഇത്രയും പേര് ആശംസകൾ അർപ്പിക്കുമ്പോഴേക്കും സമയം വളരെയധികം നീണ്ടുപോകുന്നു. നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും വൈദികരായ, പ്രത്യേകിച്ച് വൈദികരായ ഞങ്ങൾക്ക്, ഞങ്ങൾ നാളെ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചേരേണ്ടതുകൊണ്ടും ഞാൻ 5 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല, ഈ വലിയ ഗുരുനാഥന് നമ്മുടെ എല്ലാം സ്നേഹ ഉപകാരം സമർപ്പിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുക എന്നുള്ളതാണ്. ശ്രേഷ്ഠ ഗുരുവായ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യഗണങ്ങളോടും നമ്മളോടും പറയുന്ന വളരെ ശക്തമായൊരു പ്രബോധനമുണ്ട്. യു ഗോ, യു പ്രീച്ച്, യു ഹീൽ. നിങ്ങൾ പോകുവീൻ, നിങ്ങൾ പ്രസംഗിക്കുകയും നിങ്ങൾ സൗഖ്യമാക്കുകയും. ഇത് സഭയുടെ വലിയ ദൗത്യമാണ്, വൈദികരുടെ മാത്രം ദൗത്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു രംഗത്തേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ സമർപ്പിതനായി ഈ വലിയ ഗുരുനാഥൻ വി ടി ചാക്കോ മാസ്റ്റർ വയലപ്പള്ളി, ഈ പിതാവ് അനേകം ശിഷ്യഗണങ്ങളുടെ ഗുരുവായി എന്നതിനേക്കാൾ ഉപരി സഭയുടെ വിശ്വാസത്തിൻ്റെ, സഭാവിശ്വാസ പാലകൻ, വിശ്വാസ പ്രബോധകൻ, സുവിശേഷ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ അഭിവന്ദ്യനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനി, കാലം ചെയ്ത തിരുമേനി, ഡോക്ടർ ടി ജെ ജോഷ്വാച്ചൻ, അതുപോലെ തന്നെ ഡോക്ടർ കെ ടി സക്കറിയ അച്ഛൻ ആരക്കുന്നം, അങ്ങനെ സഭയിൽ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന വൈദികരുടെ കൺവെൻഷൻ പ്രസംഗ, വൈദികരുടെ നിരയിൽ ഒരു അന്മായക്കാരൻ സ്ഥാനം പിടിക്കുന്നു എങ്കിൽ അത് പ്രിയപ്പെട്ട വി ടി ചാക്കോ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ, ഇവിടെ പലരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, സ്വർണ്ണ നാവുകാരൻ. ഇന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനി സഭയുടെ സ്വർണ്ണ നാവുകാരനായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ആദരിക്കുന്ന വൈദിക സെമിനാരിയിൽ ഞങ്ങളെല്ലാവരുടെയും ഗുരുനാഥൻ ഡോക്ടർ ടി ജെ ജോഷ്വാച്ചൻ സ്വർണ്ണ നാവുകാരനാണ്. ആ നിലയിൽ ഈ പ്രിയപ്പെട്ട ഗുരുനാഥൻ വി ടി ചാക്കോ മാസ്റ്റർ സ്ഥാനം, സ്ഥിര സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുന്നില്ല. ഇവിടെ പ്രഥമ മാർത്തോമൻ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഈ പ്രിയപ്പെട്ട ഗുരുനാഥനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാതെ തന്നെ ഒരു വലിയ ഒരു പ്രബോധനം, സ്ക്രിപ്റ്റ് നമുക്ക്, ഒരു നോട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
നമുക്കൊന്നേ പ്രാർത്ഥിക്കാനോ. നമ്മളൊരു ശിശുവിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു കുരുന്ന ശിശു, 5 വയസ്സുള്ള ഷെഫീഖ്, കട്ടപ്പന സെൻറ്റ് ജോൺസ് ആശുപത്രി. ഷെഫീഖിനെ കാണാൻ ഷെഫീഖിൻ്റെ അതേ അനുഭവത്തിൽ വന്ന ഒരു കുരുന്ന ബാലൻ, അതെ ആരോമൽ, ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലുണ്ട്, ആരോമൽ കാണാൻ ചെല്ലുന്നു. അച്ഛനും രണ്ടാനമ്മയും പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിവിടെ. എത്രയോ ശിശുക്കൾ ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. ഒരു ബാലിക മരിച്ചുപോയി, ആ ബാലികയെ പീഡിപ്പിച്ച അച്ഛനും രണ്ടാനമ്മി. ഈ സമൂഹത്തിലാണ് നമുക്ക് യഥാർത്ഥ ക്രൈസ്തവ ദർശനത്തോടുകൂടിയുള്ള മാത്തോമൻ ഫൗണ്ടേഷൻ പോലെയുള്ള സ്നേഹ സന്നദ്ധ സംഘടനകൾക്ക് വളരെയധികം പ്രസക്തിയുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. എനിക്ക് വിഷമമുണ്ട്, എൻ്റെ ജില്ലയിലാണ്, ഞാൻ ഭദ്രാസന പഠനം നടത്തുന്ന ഇടുക്കി ജില്ലയിലാണ് ഇത് സംഭവിച്ചത്. കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ആ കുരുന്ന് ബാലനെ കാണാൻ ഞാൻ പോവുകയാണ്. ആ ബാലനെ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ കാത്തുകൊള്ളണമേ. ആ ജീവന് വിലയുണ്ട്, ഏത് മനുഷ്യ ജീവനും വിലയുണ്ട്. കുരുന്ന ഹൃദയങ്ങൾക്ക് നൊമ്പരമേൽപ്പിക്കുന്ന ഒരു കാലഘട്ടം, മനസാക്ഷി മരവിച്ച ഒരു കാലഘട്ടത്തിൽ ഈ പ്രിയപ്പെട്ട ഗുരുനാഥനെ പോലെയുള്ള, ചാക്കോമാസ്റ്ററെ പോലെയുള്ള സഭയുടെ സത്യവിശ്വാസത്തെ സഭാമക്കളിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഈ ചാക്കോമാസ്റ്ററെ ദൈവം വിനിയോഗിച്ചു. ഞാൻ ഒന്നേ കാണുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടി, മറ്റൊന്നുമല്ല. ഈ ഗുരുനാഥൻ ചാക്കോമാസ്റ്റർ സാർ, അതെ ദൈവമേ, തൻ്റെ 90-ാം വയസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 90 വയസ്സാണ്, 90 നിറവിലാണ് സാർ അത് സമ്മതിച്ചു. പഴയ സെമിനാരിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധ ബാബ തിരുമേനി ഈ പ്രിയ ഗുരുനാഥനെ ആദരിച്ച ചടങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. 90 നിറവിൽ നിൽക്കുന്ന ചാക്കോമാസ്റ്ററുടെ സ്വർണനാവ്, നിറണം പ്രദേശത്ത് ഒത്തിരി ഒത്തിരി ആഴമേറിയ ചിന്തകളും ദർശനങ്ങളും ജീവിതവും നൽകി. വെറും പ്രസംഗമല്ല, സ്വന്തം ജീവിതത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ക്രിസ്താനുരൂപിയാക്കി, ക്രിസ്തുവിൻ ഭാവമുള്ളവനായി അനേകരെ ക്രിസ്തുവിൻ ഭാവത്തിലേക്ക് നയിച്ചു. മാർത്തോമൻ ഫൗണ്ടേഷൻ ഈ ഭാവം ഉണ്ടാവണം. അതെ, അതുകൊണ്ട് തന്നെയാണ് മാർത്തോമൻ ഫൗണ്ടേഷൻ അംഗങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ ശ്ലാഘിക്കുന്നു. മറ്റൊന്നുമല്ല, നിങ്ങൾ ആദ്യത്തെ മാർത്തോമൻ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് സ്വർണനാമകാരനായ വി ടി ചാക്കോ മാസ്റ്റർ സാർക്കാണ്. സാറേ, ഗുരുനാഥ, ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹം, ഈ സഭയ്ക്ക് ഒരു ദർശനം, ഒരു ആഴമായ സന്ദേശം സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന, നവതിയുടെ നിറവിൽ നിൽക്കുന്ന അങ്ങേക്ക് ദൈവം തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും വാരിച്ചോരി കൊരിഞ്ഞ് ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ അവാർഡ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയോടെ, അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ക്രിസ്തു യേശു നാമത്തിൽ ഞാൻ ഈ ഗുരുനാഥനെ സമർപ്പിക്കട്ടെ. നന്ദി. ഡോക്ടർ തോമസ് മാറത്താന സുശ്രീമേനി, അഭിന്യ ദേവത സുശ്രീമേനി, ഒന്നിനായ കോരാട്ടച്ഛൻ, ബഹുമാന്യനായ റമ്പാച്ചൻ, ഏറ്റവും ആദരണീയനായ വി ടി ചാക്കോമാഷ്, ഒന്നിനായ വൈദിക ശ്രേഷ്ഠർ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മാർത്തോമൻ ഫൗണ്ടേഷൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സാധാരണ ഓർത്തഡോക്സുകാരായ നമുക്ക് ഉള്ള പ്രത്യേകത, ജീവിച്ചിരിക്കുമ്പോൾ ആരും നല്ലവരാണെന്ന് പറയാറില്ല.
എന്നാൽ ഒരാൾ മരിച്ചതിന് ശേഷം മരിച്ചു കിടക്കുന്ന അവസരത്തിൽ വാദോരാധ പ്രസംഗിക്കും ഇവൻ നല്ലവനായിരുന്നു അല്ലെങ്കിൽ ഇവൾ നല്ലവളായിരുന്നു എന്ന് പ്രസംഗിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. കാരണം ജീവനോടിരിക്കുമ്പോൾ നല്ലവനായിരുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും ആ ആളിന് ഉയർച്ചയുണ്ടാകും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവർ ഉയരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെക്കുറിച്ച് നല്ലതൊന്നും പറയാറില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചാക്കോ മാഷുടെ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഈ സമ്മേളനം വളരെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷേ ചാക്കോ മാഷിൻ്റെ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ ആ പ്രസംഗമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴുള്ള സഭാവിശ്വാസികളിൽ കുറെ പേരെങ്കിലും മറ്റ് സഭയിൽ ആകുമായിരുന്നു. അത്രയേറെ നല്ല പ്രസംഗങ്ങൾ നടത്തി സഭ വിട്ടുപോകേണ്ടിയിരുന്ന ആളുകളെയൊക്കെ സഭയിൽ പിടിച്ചു നിർത്തി വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ചാക്കോ മാഷുടെ നല്ല സേവനങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ അവാർഡ് വാങ്ങിയ ഈ ചാക്കോ മാഷ് ഇനിയും കൂടുതൽ യോഗങ്ങളിൽ പ്രസംഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ ഈ സമ്മേളനത്തിന് മർത്തോമെൻ ഫൗണ്ടേഷനോട് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നല്ല മാതൃകാപരമായ പ്രവർത്തനം, പ്രശ്നമുള്ളിടത്ത് മാത്രമല്ല പ്രശ്നമില്ലാത്തിടത്തും ഓടിയെത്തുന്ന, എന്നോട് കോട്ടയത്തു നിന്ന് ഒരാൾ വിളിച്ച് പറയുകയായിരുന്നു അവരുടെ ആ പരിപാടിക്ക് അത്യാവശ്യമായിട്ട് പോണേ, കാരണം എവിടെ എന്താവശ്യമുണ്ടെങ്കിലും സഭയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന കുറെ ചെറുപ്പക്കാരുടെ ഒരു സംഘടനയാണ്, അതുകൊണ്ട് അവിടെ അത്യാവശ്യമായും പോകണം എന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെയും നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണുള്ളത്. എല്ലാവിധമായ ഭാവുകങ്ങളും ഈ സംഘടനയ്ക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാർത്തോമാവുന്നു അൻപത്തിരണ്ടിൽ മലങ്കരയിൽ തന്നെ സുവിശേഷം ഘോഷിച്ചിടാനിണ്ടായിൽ പള്ളികളേടനർമ്മിച്ചു വൈദികരെയും വാഴിച്ചു ശ്രീഹാതന്നധികാരമതാം സിംഹാസനവും സ്ഥാപിച്ചു മലയാവരെയും ചെന്നെത്തി കർത്തൻ തൻ വഴിയറിയിച്ചു മയിലാപ്പോരിൽ രുതിരമതും ചൊരിയാനിടയായി കുന്തോത്താൽ വരുവിൻ സോദരനെ പോക മദിരാശിക്കൊരു പദയാത്ര മസിഹാ തന്നെ കവറെങ്കിൽ മധ്യസ്ഥതയാചിട കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യം അത്താനാസിയസ് ചെരുമേനി, ബഹുമാനപ്പെട്ട റെമ്പാച്ചൻ, സഭയുടെ അൽമായ ട്രസ്റ്റി ജോർജ് ജോസഫ്, വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠരായ വൈദികരെ, മാന്യ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം. ആദ്യമേ ഒരു വാക്ക്, ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് പ്രസംഗിക്കുന്നത് വലിയ വേദികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, കോൾമേൽ കൊണ്ടിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ വളരെ അടുക്കാനൊന്നും സൗകര്യം കിട്ടിയിട്ടില്ല. 10 വയസ്സെങ്കിലും പ്രായമുള്ളപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധേയമാണ്.
പ്രിയപ്പെട്ടവരെ, ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും എന്നെ അഭിനന്ദിച്ചൊരു പ്രസംഗം ചെയ്താൽ എന്ത് വിശേഷം. ജോർജ് ജോസഫ് പറഞ്ഞു കേട്ടു, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആ ആളുടെ നാമം പ്രവർത്തി പറയുന്ന ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇന്നിത് ഈ മാർത്തോമൻ ഫൗണ്ടേഷൻ അത് ക്രമീകരിച്ചിരിക്കുന്നു. അർത്ഥപൂർണമായൊരു കാര്യം എങ്കിൽ ഈ മാർത്തോമൻ ഫൗണ്ടേഷൻ ചെയ്യേണ്ടത് ചെയ്യുന്നതാണ്. അഭിവന്ദ്യം അത്താനാശ്വസ്യമേനി പറഞ്ഞ ഒരു വാക്ക്, ഏത് കാര്യത്തെക്കുറിച്ചും ആലോചിക്കുവാൻ വേണ്ടി അവർ മൂവാറ്റുപുഴ അരമനയിൽ ചെന്ന് തിരുമേനിയുമായി സംസാരിക്കും. അവർക്ക് നേതൃത്വം കൊടുക്കുവാനൊരു ആത്മീയ ഇടയനെ അവർ കണ്ടെത്തി. ആ ആത്മീയ ഇടയിൽ നിന്ന് ലഭിക്കുന്ന മനോഹരമായ സന്ദേശങ്ങൾ അവരുടെ ഹൃദയത്തിൽ അകത്തി എഴുതി അതനുസരിച്ച് പ്രസംഗിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി അവർ വളർന്നു. അതുപോലെ തന്നെ വൈദിക ട്രസ്റ്റ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ. വൈദിക ട്രസ്റ്റ് കൊച്ചു ചേർക്കാനായിരുന്നപ്പം മുതൽ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കൺവെൻഷൻ ബന്ധത്തിലേക്ക് പോകും. ബഹുമാനപ്പെട്ട വൈദ്യച്ചൻ പുറകെ കാറിൽ വരും. ഈ കൊച്ചു ചേർക്കാൻ എൻ്റെ അടുക്കിലിരുന്നു കൊണ്ട് കേട്ട പ്രസംഗങ്ങളൊക്കെ തിരിച്ച് വീട്ടിൽ വന്ന താഴെ കൊണ്ടുന്നതിൻ്റെ ഇടയിൽ ആ പച്ചനോട് പറഞ്ഞു കേൾപ്പിക്കും. അന്ന് മുതൽ ലഭിച്ച ആ ഒരു സ്നേഹം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് പാട്ട് പാടിയിട്ടുണ്ട്. അന്ന് ആ പെൺകൊച്ചിന് 17 വയസ്സേ ഉള്ളൂ. നിസി എന്നാ പേര്. ഞാനതിനെ യഹോവ നിസി എന്നാ വിളിക്കുന്നത്. കോരുതോൽപ്പാലും ആ കൊച്ചും ഞാനും കൂടെ കൂടിയിരുന്ന് പാടിയ പാട്ട് കാസറ്റിലെടുത്ത് ഞാൻ ഗായക സംഘത്തെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാല്യം മുതൽ അറിയുന്ന ആ ബഹുമാനപ്പെട്ട അച്ഛൻ, നിങ്ങൾ നോട്ടീസിൽ വായിച്ചിട്ടേ 31-ാം വർഷം ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഗംഭീരമായ സ്വീകരണമാണ് നൽകിയത്. പൊന്നാട ഗണേശൻ ഭദ്രാസനത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള സേവറിയോ സിനിമേനിയെ കൊണ്ട് ഫലക ഉദ്ധരിച്ചു. ഇവിടെ വരുമ്പോഴും ഈ അത്താനാസിയോ സിനിമേനി കടനാട് ഭദ്രാസനത്തിൻ്റെ ആ മെത്രാപൊലീത്ത തന്നെ ഇവിടെയും ഈ സ്ഥാനത്തായിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം. മറ്റൊരു കാര്യം, മണിക്കാമറ്റത്തെ അച്ഛൻ പറഞ്ഞു എങ്കിൽ കേട്ടു, കൊച്ചു ചെറുകനായിരുന്നപ്പം മുതൽ 2 ഓമനക്കുട്ടന്മാർ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമായിരുന്നു. അതിലൊന്നായത് ന്യൂ ഡൽഹിയിലും മറ്റുമൊക്കെ എന്നെ വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ പഴയ പ്രസംഗത്തിൻ്റെ ഒരു ഒരു പാട്ട്, കാന്തല നാട്ടിലേക്ക് ശാലോമിയെ വരികൻ്റെ പ്രിയേ ചേലിടം സ്വലോക സുന്ദരിയേ. ഞാനന്ന് പാടി പാട്ട് ഈ അച്ഛൻ ഇപ്പോഴും പാടി കേൾപ്പിക്കുന്നു. ഓരോ പ്രസംഗരും എൻ്റെ പ്രസംഗത്തെ കുറിച്ച് എടുത്തു പറയുന്നു. എത്രമാത്രം ജോർജ് ജോസഫ് പറഞ്ഞ് ശരി, ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്തതിനെ അഭിനന്ദിക്കുന്നതിൽ അത് ഈ മാർത്തോമ ഫൗണ്ടേഷൻ അത് ഓർത്തു. മാർത്തോമ ഫൗണ്ടേഷൻ എവിടാ തുടങ്ങേണ്ടത്? അത് നേരണത്താണ് തുടങ്ങേണ്ടത്. എന്തുകൊണ്ട്? മാർത്തോമ സ്നേഹ സ്ഥാപിച്ച പള്ളികളിലും വന്ന കാല് കുത്തിയതുമായ സ്ഥലം ഇവിടെയാണ്. ഇതുപോലെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഈ പ്രസ്ഥാനം വളരേണ്ടതല്ലേ? മലങ്കരയിലുടനീളം തീർച്ചയായും അത് സാധിക്കും. കാരണം ആത്മീയമായ പൈതൃകം അവർക്കുണ്ട്. അവർ ആത്മീയ ഇടയന്മാരോട് ആലോചിക്കുന്നു. മറ്റൊരു കാര്യം, ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട വൈദികർ വികാരിയും അസസ്സിന് വികാരിയും എത്ര സ്നേഹത്തോടുകൂടി അവരെ കൈകാര്യം ചെയ്യുന്നു. ഒരു സമൂഹം ആത്മീയ രംഗത്ത് ഉണർന്നു വരുമ്പോൾ അവർക്ക് കൈത്താങ്ങൾ കൊടുക്കുന്നത്, ഓമനവാക്കുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട വൈദികരല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ കിട്ടുമോ? അവരവരുടെ വഴിക്ക് പോകും. അടൂര്, ഏഴമ്പുളം, പട്ടാഴി മുതലായ 7 സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ യോഗങ്ങൾ പൊങ്ങി വന്നു. ഞാനതിൻ്റെ ഇടയിൽ ചെന്നു. ഓരോരുത്തരുടെയും ചിന്താഗതി
ഇവിടെ നിന്ന് പുറത്ത് ചാടി നവീന സഭകളിൽ എത്തണമെന്ന്. പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ അടിസ്ഥാന വിശ്വാസം അതെന്താണെന്ന് ഓരോ ഗ്രൂപ്പിനും പോയി പഠിപ്പിച്ചപ്പോഴും ഒരെണ്ണവും ഒരു സഭ വിട്ടു പോകാതെ പിടിച്ച് നിലനിർത്താൻ കഴിയുന്നു എങ്കിൽ ഈ ഇടവകളെ വൈദികര് ഈ പ്രിയപ്പെട്ടവർക്ക് കൈത്താങ്ങുകൾ കൊടുത്തത് ഇവർ നശിച്ചു പോകാതെ തെന്നിപ്പോകാതിരിക്കുന്ന വേണ്ടിയാണ്. എവിടെയും ആത്മീയർ ഉണർന്നു വരുമ്പോൾ അനാത്മീകരായ കുറെ യുവാക്കന്മാർ അതിനെതിരെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാരവെക്കും. ഈ പാരവീരന്മാർ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ചിലടത്തെ വികാരിമാരും വന്നുകാര് ഈ പാരവീരന്മാരുടെ കൂടെയായിരിക്കും. ഫലം എന്ത്? ആത്മീയ രംഗത്ത് വളരെ ഒരാൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കയറി വന്നവർ അവരവരുടെ വഴിക്കും. അത് വരാതിരിക്കത്തക്കവണ്ണം ഈ നാട് തീർച്ചയായും ഇതിനു വേണ്ടി സഹകരണം നൽകി. ഒരു കാര്യം കൂടെ നോക്ക്, ഇവിടെ പ്രസംഗിക്കാൻ തെരഞ്ഞെടുത്തത് ആരെയാണ്, എങ്ങനെയുള്ളവരാണ് ഇവിടെ വന്ന് നാലും അഞ്ചും വാക്കുകൾ പറഞ്ഞത്? നല്ല രത്നങ്ങൾ പോലെയാണ് ഓരോരോ പ്രസംഗവും ഇങ്ങോട്ട് അറിഞ്ഞു വരുന്നത്. അർഹതയുള്ളവരെ കണ്ടുപിടിച്ച് അർഹതയുള്ളവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന ഒരു സംവിധാനം അത് ഇവർ ചെയ്തതാണ്. മാത്രമോ ഒരു കുടുംബ സംഗമം ഇവിടെ ഉണ്ടാക്കി എല്ലാ കുടുംബങ്ങളിലും അവർ ചെന്ന് കുടുംബം ഈ മാത്രമാസലിയായുടെ കുടുംബമാണെന്ന് പറഞ്ഞ് ആ കുടുംബാംഗങ്ങളെ ഇതുമായി സംബന്ധിപ്പിച്ച് ആ സംബന്ധം ഇവിടെ കൊണ്ടുവന്ന് നൽകിയെങ്കിൽ എത്ര ശ്രേഷ്ഠമായൊരു നടപടി, വളരെ പറയുവാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നീട്ടുന്നില്ല. എത്ര നല്ലതാണെങ്കിലും നീട്ടിയാൽ അതിനകത്ത് സന്തോഷം പോകും. അഭിമന്യ തിരുമേനി വളരെ ദൂരെ നിന്നാണ് ഇവിടെ എത്തുന്നത്. നമ്മുടെ ഒരു രത്നമാണ് താൻ അശ്വസിക്കുന്നതിന്. ഞാനിത് പറയുമ്പോൾ നാല് പേര് നമ്മുടെ കൂടെ വന്നു, നാല് പേര് വന്നതിൽ ഒരെണ്ണം പുറകോട്ട് ചാടിപ്പോയി. കാര്യം ഇടുക്കി വജ്രാസനത്തിൽ ചെന്നു അഭിമുഖീകരിക്കേണ്ടവരെ അഭിമുഖീകരിക്കാൻ അറിയാൻ മേലാതെ പോയി. അതിനേക്കാൾ എത്രയോ വീരന്മാരും രുദ്രന്മാരുമായുള്ളവരുടെ ഇടയിൽ ആ മൂവാറ്റുപുഴ അരമന പിടിച്ചു നിർത്തുവാൻ ആത്മീയമായ തൻ്റെ അടുത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ തിരുവേനി. ഇങ്ങനെയുള്ളവർ നമ്മുടെ സഭയ്ക്ക് ജീവനാണ്, രത്നങ്ങളാണ്. ഇവരെയൊക്കെ നമ്മൾ അറിഞ്ഞാതിരിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ? അതുപോലെ ഇടുക്കിയിലെ ഒരു ഭദ്രാസനാധിപൻ ഇവിടെ എത്തി. ഇടുക്കിയിലെ ഒരു ഭദ്രാസനാധിപൻ അഴിയാത്രയിൽ വാഴൂരി വെച്ച് എൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ വെച്ച് വഴിയിൽ പൊട്ടിത്തകർന്ന് പോയി. വള്ളിക്കാട്ട് നേരായാലും അടക്കപ്പെട്ടു. മലങ്കര സഭയുടെ 9-ാമത്തെ ദീവനാസി ദിവസമായിരുന്നു അദ്ദേഹം. 10-ാമത്തെ ദീവനാസി ദിവസ് കൽക്കട്ടയുടെ ജോസഫ് ദീവനാസി ദിവസമാണ്. 1 മുതൽ 10 വരെയുള്ള ദീവനാസി ദിവസമാരുടെ പേര് പഴയ ശിവനാനിയുടെ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രസംഗത്തിന് ഞാൻ പറയാനിടയിൽ ആ തിരുവേനിയുടെ കാലശേഷം അതേ മനോഭാവത്തോടുകൂടി ആട്ടിൻകുട്ടി പോലെ ഒരു മെത്രാപ്പൊലിത്തായി വീണ്ടും നിലവിലെ ഈ ഭദ്രാസനത്തിന് കിട്ടി. ഇതൊക്കെ നമ്മുടെ സഭയുടെ ഭാഗ്യമാണ്. ആത്മീയരെ ആത്മീയ രംഗത്ത് കിട്ടുന്നു. ബുദ്ധിമാന്മാർ ധാരാളമുണ്ട്, പലരും ഭക്തന്മാരല്ല. ഭക്തന്മാർ ധാരാളമുണ്ട്, ബുദ്ധിമാന്മാർ കുറവാണ്. ഭക്തിയും ബുദ്ധിയും ഒരുമിച്ച് ചേരുന്ന ആത്മീയ ഇടയന്മാരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള ആളുകളെ ദൈവം നമുക്ക് തന്നതാ പ്രിയപ്പെട്ടവരെ. ആകയാൽ ഈ വന്യതിരുമേനെ എന്തുകൊണ്ട് ഈ ഫൗണ്ടേഷന് കൊണ്ടുവന്നു? കൊണ്ടുവരേണ്ട ആളിനെ, എൻ്റെ വലിയ ആത്മീയ ഒത്തിരി ബന്ധമുള്ള ആളാണ് ജോൺസി അച്ഛൻ. ജോൺസി അച്ഛൻ എന്ന് വിളിച്ച് വഴിയതാണ് ഈ ഭദ്രാസൻ്റെ മെത്രാപ്പൊലീത്തൻ. എന്നെ എത്ര കാര്യമായി സ്നേഹിക്കുന്നു. ഇവിടെ വരാൻ അദ്ദേഹത്തിന് സമയമില്ല, തീയതിയില്ല, കിട്ടാഞ്ഞതുകൊണ്ടാണ്. അത് പലകാലം മുതൽ കാണുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ആ വന്യ തിരുമേനിയും ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട്. പിള്ളേർ ആ തിരുമേനിയെ സമീപിച്ചു. ഇതൊക്കെ ചെറുപ്പക്കാരാണെങ്കിലും അവരറിയേണ്ടതുപോലെ അറിഞ്ഞ് ചെയ്യേണ്ടതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു.
മാർത്തോമാ ശ്രീഹ കാലുകുത്തിയ ഈ മണ്ണിൽ മാർത്തോമായുടെ നാമത്തിൽ തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി, മാർത്തോമായുടെ നാമത്തിൽ തന്നെ ഇവിടെ ഈ അവാർഡ് ദാനവും നടത്തി, അർഹതയുള്ളവരെ വിളിച്ചു വരുത്തി, അർഹതയുള്ളവരെല്ലാം ഇക്കാര്യം നിർവഹിച്ചു. എത്ര അഭിനന്ദിച്ചാലും തീരുകയില്ല. എൻ്റെ അഭിനന്ദനങ്ങളിൽ നല്ലൊരു ഭാഗം ഇടവകളുടെ ബഹുമാനപ്പെട്ട വൈദികർക്കും ഞാൻ പ്രത്യേകം നൽകുകയാണ്. പിന്നെ തിരുമേനി, തിരുമേനി ഇവരുടെ എല്ലാം എല്ലാമാണ്. തിരുമേനി വീണ്ടും വന്ന് ഇവർക്ക് ആവശ്യപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണം. ഇനിയും ഞാൻ വീണ്ടുന്നില്ല. അനുഗ്രഹീതരെ, എൻ്റെ ബാല്യകാലം മുതൽ ഈ സൺഡേ സ്കൂളിൽ എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു. ഒരാൾ പറഞ്ഞല്ലേ, പണ്ട് കണ്ടതുപോലെ ഇരിക്കുന്നു എന്നും. അത് ദൈവത്തിൻ്റെ ഒരു കരുണ മാത്രമാണ്. മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുണയാൽ 170 വരെ വരും. കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ദൈവം അവനെ കരുതിയെന്ന് അതുപോലെ കരുതുന്നു. വലിയ ദീർഘായുസ്സായാൽ വലിയ പ്രയാസമാണ് ഈ ലോകത്തിലെ. അതുകൊണ്ട് അതല്ല ആവശ്യം. വീണ്ടും വായസ് ദൈവം തന്നു, ദൈവത്തിന് മഹത്വം. ഇന്ന് ഇവിടേക്ക് വരുവാൻ ആരെങ്കിലും ഞാൻ വിട്ടുപോയോ പറയാൻ ക്ഷമിക്കണം. കാരണം ഒരു ഇപ്പോഴത്തേത് എൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പ്രസംഗമല്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രസംഗം മാത്രമാണ്. അതുകൊണ്ട് ചെതറിയാണ് കാര്യങ്ങൾ പോയത്, ക്ഷമിക്കണം. സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ കുടുംബസംഗമത്തിൽ നിങ്ങൾ കാട്ടിയ ഈ സ്നേഹം, ഈ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ തുടരണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു സാർവം പറഞ്ഞു കിട്ടില്ലേ, എൻ്റെ വാലനായിരുന്ന കാലം മുതൽ ഇവിടെ വന്നത്, മാർത്തോമാ ശ്രീഹയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള 3 എണ്ണങ്ങൾ പറയാനായിട്ട് വന്നത്. അവനോടുകൂടെ മരിക്കേണ്ടി വന്നാലും പോകാമെന്ന് പറഞ്ഞ ആ കർത്താവിനും മാർത്തോമാ ശ്രീഹയെ പോലെ ഇവരോടുകൂടി മരിക്കേണ്ടി വന്നാലും നിങ്ങൾ പോകുവാനും തയ്യാറാകണം. അതാണ് ആദർശം. ഈ ആദർശത്തിൻ്റെ അടിസ്ഥാനം മാർത്തോമാ ശ്രീഹ ആയതുകൊണ്ട് വെറും കമ്പിയാര് പോലും അല്ല മാർത്തോമാ ശ്രീഹ എന്ന് പറഞ്ഞ ആ സമൂഹത്തോട് ഫൈറ്റ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്നെല്ലാം കയറി വന്ന് ഇത്രയും ഈ സ്ഥാനത്താകാമെങ്കിൽ നമ്മൾ ഇനി പുറകോട്ടിയില്ല. അതിനായിട്ട് ദൈവം നമുക്ക് ശക്തി നൽകട്ടെ. തന്ന അവാർഡിന്, സ്വീകരണത്തിന് എല്ലാ തിരുമേനിമാരോടും റമ്പാശനോടും സെക്രട്ടറിയോടും വൈദിക ട്രസ്റ്റിയോട് എല്ലാ സഹോദരന്മാരോടും അച്ഛന്മാരോടുള്ള ആ വലിയ സ്നേഹവും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.